ഹലോ ഫ്രണ്ട്സ്, അഗ്രോ ഫുഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സുഹൃത്ത് ചെയ്ത ഒരു ചെറിയൊരു ഷെഡാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ പല പല കാർഷിക മേഖലയിലോട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പം മുയൽ, കാട, കോഴി, അങ്ങനെ പലതും, ആട്, പശു, അങ്ങനെ. അപ്പോൾ ഏതൊരു ഫാമിംഗ് രംഗത്ത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവാണ് ഒരു നല്ലൊരു അടച്ചുറപ്പുള്ള ഷെഡ് വേണം. അപ്പോൾ ഈ ഒരു ഷെഡിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ എത്ര രൂപ ചിലവായി, ഏതൊക്കെ രീതിയിലില്ലാത്ത നമുക്ക് എന്തൊക്കെ ജീവികളെ വളർത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോ കാഴ്ചകളിലേക്ക്. ഈ ഷെഡിൻ്റെ അളവും കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇതിന് ഏകദേശം ഒരു നീളം വരുന്നത് 25 അടി നീളവും വീതി ഒരു 9 അടിയാണ് നീളം വന്നിരിക്കുന്നത്. സംഭവം ഇതിൽ ഉപയോഗിച്ചിരുന്ന ഹോളോ ബ്രിക്സാണ്. ഏകദേശത്തോളം കല്ല് മാത്രമായിട്ട് തന്നെ ഒരു 3000 രൂപ കല്ല് ഈ ഷെഡ് നിർമ്മിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 30 കുട്ട മണൽ, 30 കുട്ട എം സാൻഡുമാണ് ആവശ്യം വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു നമ്മൾ പ്രത്യേകത മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസ്മെൻറ്റ് തന്നെ ചെയ്തിരിക്കുന്നത് ഓടടുക്കിയിട്ടാണ്. ഓടടുക്കിയിട്ട് അതിൻ്റെ പുറത്താണ് ബെൽറ്റ് കോൺക്രീറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ചതുപ്പായിട്ടുള്ള ഒരു നനവ് പ്രദേശമാണ്. അതാണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ സ്വന്തം സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ഷെഡ് നിർമ്മിച്ചാലും നമ്മൾ വർക്കേഴ്സിനെ അല്ലെങ്കിൽ ജോലിക്കാരെ മാത്രം മൊത്തം ഏൽപ്പിക്കാതെ നമ്മളും കൂടെ അവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രൂപയുടെ വ്യത്യാസം വരും. ഇപ്പം ഒരു മേസരിക്ക് 2 കയ്യാൾ വേണമെങ്കിൽ ഒരാൾ നമ്മളായിട്ട് തന്നെ ഒരു ദിവസം മൊത്തം നിന്ന് കഴിഞ്ഞാൽ ആ ഒരു രൂപം നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ലാഭമായിട്ട് വരും. അപ്പോൾ ഈ ഷെഡ് ചെയ്തതിൽ ഏകദേശത്തോളം മൊത്തത്തിൽ എസ്റ്റിമേറ്റ് പറയുകയാണെങ്കിൽ ഒരു 40,000-40,000 രൂപയോളം അടുപ്പിച്ചാൽ ഇനി അതിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്. പ്രൈമറൊക്കെ അടിക്കാറുണ്ട്. അതുപോലെ തന്നെ ഷീറ്റ് 16 അടിയിൽ ഒരു 9 ഷീറ്റാണ്. രണ്ട് വശങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറക്കിയാണിട്ടുള്ളത്. കാരണം നമുക്കൊരു സൈഡിൽ ബൈ ചാൻസ് ഒരു പട്ടി അല്ലെങ്കിൽ ഒരു പട്ടിയൊക്കെ വളർത്താൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഒരു സൈഡ് വശം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഷെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ചെയ്തിരിക്കുന്ന കോഴിക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വശം പൊക്കിക്കെട്ടിയെങ്കിലും 2-3 കല്ല് ഇളക്കേണ്ട ആവശ്യമാണ്. കാരണം കോഴി വളർത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് എയർ പാസേജ് ഉണ്ടായിരിക്കണം. ഒരു കല്ലിൻ്റെ അളവിൽ മാത്രം നമുക്കൊരു വശം അല്ലെങ്കിൽ മൊത്തം ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഒരു വിജനമായിട്ടൊരു സ്ഥലമാണ്, ഒരു റബ്ബർ വിളയാണ്. അപ്പോൾ കോഴിയൊക്കെ വളർത്തുമ്പോൾ അതിൻ്റേതായ സേഫ്റ്റി കൊടുത്തില്ലെങ്കിൽ രാത്രി വല്ല പട്ടികളോ കുറുക്കനോ ഒക്കെ വന്ന് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവരുടെ വീട് അല്പം പുറകിലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഷെഡ് അല്പം നമ്മൾ അടച്ചുറപ്പുള്ള ഷെഡ് തന്നെ ചെയ്യണം. അടുത്തതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇപ്പോൾ പലയിടത്തും പല റേഞ്ചിലായിരിക്കും. പല ഹോൾസെയിൽ കടകളിലും പല റേറ്റായിരിക്കും. മെഷീനായാലും ശരി, ഷീറ്റായാലും ശരി, അതിൻ്റെ ഫ്രെയിമിനായിട്ടുള്ള കമ്പികളായാലും ശരി, പലയിടത്തും പല റേറ്റായിരിക്കും. ഇപ്പോൾ ഈ ഷെഡിനെ വാങ്ങിച്ച റേറ്റാണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഇതിൻ്റെ മെഷ് തന്നെ ഒരു 2 റോളോളം മെഷ് എടുത്തിട്ടുണ്ട്. അതിന് തന്നെ ഏകദേശം 8,500 രൂപ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നേരത്തെ 16 അടിയുടെ 9 ഷീറ്റും അതിന് ആവശ്യമായിട്ടുള്ള ഫ്രെയിം, അതായത് കമ്പികൾ, പല സൈസിനുള്ള കമ്പികൾ എടുത്തിട്ടുണ്ട്. ആ ഷീറ്റിനും കമ്പികൾക്കും കൂടി തന്നെ ഏകദേശം 22,500 രൂപ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മേസ്തിരി മാത്രമാണെന്ന്. ബാക്കി ഇവിടെ ഉള്ള എൻ്റെ സുഹൃത്തും മനുവും മനുവിൻ്റെ ചേട്ടനും കൂടെയാണ് ഈ ഷെഡിന് പാതി കൂടുതലും ജോലി ചെയ്തിട്ടുള്ളത്. അതായത് ലോഡിങ്ങും ഇവിടെ വണ്ടി കറക്റ്റ് വരത്തില്ല. ഇവിടെ കല്ലായാലും ശരി, മണലായാലും ശരി, സിമൻ്റ് ആയാലും ശരി, ഇവിടെ ഏകദേശം ഈ ഒരു ഷെഡ് നിർമ്മിക്കാൻ തന്നെ 5 ചാക്കിൻ്റെ സിമൻ്റ് എടുത്തിട്ടുണ്ട്. പല ബ്രാൻഡിൻ്റെ 2 ബ്രാൻഡിൻ്റെയും കൂടെയാണ് എടുത്തിട്ടുള്ളത്. വിലയ്ക്ക് ഒരു വ്യത്യാസം വന്നതുകൊണ്ട് ഈ ഷെഡിൻ്റെ ഫ്ലോറ് പറയുകയാണെങ്കിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കോഴി വളർത്തുമ്പോൾ എത്രയും നല്ലത് മണ്ണാണ്. കാരണം മണ്ണാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വേസ്റ്റും ഒക്കെ അബ്സോർബ് കുറേയൊക്കെ അബ്സോർബ് ചെയ്യും. പക്ഷേ സിമൻറ്റ് ചെയ്യുന്നതും നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഓരോ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ബാച്ച് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കോഴികളെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്ത് ആ ഷെഡിനെ കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമേ അടുത്ത മരപ്പൊടി ചീന്തലിട്ട് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് കോഴികളെ വളർത്താൻ പറ്റും. അതാണ് ഒരു സിമൻറ്റ് ഫ്ലോർ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഇത്. നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒരു ബാച്ച് മാറുമ്പോൾ, ഡെയിലി അല്ല ഒരു ബാച്ച് മാറുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ അടുത്തിരുന്ന കോഴികൾക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടായി എല്ലാം ചത്തുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഷെഡിനകത്തൊരു ചെറിയൊരു ബോക്സ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 2 കാലിലാണ്, മറ്റേ 2 കാലുകൾ ആ ചുവരിലാണ് വെച്ചിട്ടുള്ളത്. സംഭവം ഇതിപ്പം ചെയ്തേക്കെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത് ഇതിനകത്ത് നമുക്ക് വല്ല തീറ്റകളോ കാര്യങ്ങളോ ഒക്കെ വയ്ക്കാം. രണ്ടാമത് നമുക്ക് ഇതിൻ്റെ വശങ്ങളിൽ മറ്റേ സൺപേപ്പർ ഷീറ്റ് വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് കോഴി കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റും. ഇത് നമുക്ക് ഇങ്ങനെ വയ്ക്കാനും പറ്റും. കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് നമുക്കൊന്ന് ടൈ ചെയ്ത് വയ്ക്കാം. ഒരു കറക്റ്റ് ഒരു നമുക്കൊരു ബോക്സ്, ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കോഴി കുഞ്ഞുങ്ങളെ സെറ്റാക്കാം. അതിനാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഊരി മാറ്റാം. അങ്ങനത്തെ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഇതിലോട്ട് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതും. ബാക്കി വന്ന മെഷൊക്കെ കൂടെ വെച്ചാണ് ചെയ്തത്. ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ഷെഡ് ചെയ്യുമ്പോൾ ചെയ്യാവുന്നതാണ്.
ഇപ്പം ഇതിനും ചിലപ്പോൾ ഇതിൻ്റെ കാശും ചിലപ്പോൾ അടിയിൽ കോഴികളകത്തൊക്കെ വിടാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പം കമൻറ്റുകൾ വരും, അതൊന്നും കാര്യമാക്കുന്നില്ല. കാരണം കോഴിക്കുഞ്ഞെന്ന് മാത്രമല്ല, അതായത് തീറ്റ വയ്ക്കാം, നമുക്ക് എന്തെങ്കിലും ആവശ്യ സാധനങ്ങൾ ഇങ്ങനെ നമുക്ക് വയ്ക്കാം. പക്ഷേ ഫാമിംഗ് ഇവിടെ ഇപ്പോൾ ഒരു നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു മീൻകുളമുണ്ട്, അവർ മീനിൻ്റെ തീറ്റ എന്തെങ്കിലും നമുക്ക് വശങ്ങളിൽ വയ്ക്കാം. അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ എന്തായാലും കോഴികൾ നിൽക്കും. അപ്പോൾ രണ്ട് കാലിൻ്റെ മാത്രമേ ഒരു സപ്പോർട്ടിലാണ് ഈ ഒരു ബോക്സ് ഇവിടെ നിൽക്കുന്നത്. ബോക്സ് മീൻസ് ഇങ്ങോട്ട് വന്നാൽ കാണാൻ പറ്റും, നല്ല നീളമുണ്ട്. പിന്നെ അറ്റം വരെ വന്നിട്ടുണ്ട്. ചെറിയ നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല നീളത്തിൽ ഇത്രയും പാകത്തിൽ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇതൊരു കുഞ്ഞു ഷെഡാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഒരു റബ്ബർ വിളയെന്ന് തന്നെ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ സ്ഥലപരിമിതികളൊക്കെ വെച്ച് ചെയ്ത ഒരു കുഞ്ഞു ഷെഡാണ്. ഞാൻ പറഞ്ഞു 25 നീളവും 9 വീതിയും മാത്രമുണ്ട്. ഇപ്പോൾ എക്സ്റ്റേറ്റർ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു 240 കോഴികളെ മാത്രം നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. കാരണം ഒരു കോഴിക്ക് നിൽക്കാൻ ഒരു എക്സ്റ്റേറ്റർ ഒരു മെഷർമെൻ്റ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇതിനകത്ത് ഇപ്പോൾ 240 കോഴികളെ വളർത്താം. ഓരോ വീട്ടിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു ഷെഡും ചെറിയൊരു സംരംഭം ഇതുപോലത്തെ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു വരുമാനം അതിൽ നിന്നും തീർച്ചയായും കിട്ടും. ഇപ്പോൾ ഇതിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഉടനടി നമുക്ക് തിരിച്ച് കിട്ടത്തില്ല, മനസ്സിലായില്ലേ? നമുക്കത് കാലക്രമേണ നമ്മൾ വളർത്തിയ ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു ആദായം കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും പല വീഡിയോസിലും പല ഇൻ്റർവ്യൂസിലും ആൾക്കാർ വേണ്ടി ആദ്യമേ വലിയ വിലയ്ക്ക് വലിയ ഷെഡുകൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പ്ലേസ് ആയതുകൊണ്ട് ഇവിടെ മറ്റേ ഈ ഇതേപോലത്തെ പച്ച വിരിച്ച് നമുക്ക് ഷെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും അടച്ചുറപ്പുള്ള അതും ഇവിടെ ഇത്രയും പൊക്കം ചെയ്തത്. അതുകൊണ്ടാണ് ഒന്നാത്ത കാര്യം ഈ മെഷും എല്ലാം കാര്യങ്ങളായിട്ട് ചെയ്തത് ആ ഒരു സേഫ്റ്റി അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. വീടിനോട് ചേർന്നാണെങ്കിൽ നമുക്കൊരു 10 അല്ലെങ്കിൽ 20 കോഴി വളർത്താൻ ഇതുപോലത്തെ വലിയ ഷെഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇത് 4 കാലൊക്കെ നിർത്തി പച്ച നെറ്റ് കവർ ചെയ്ത് കെട്ടിയാൽ അങ്ങനെയും ഇതാണ്. ആ വീടിന് ചുറ്റുമതിലും കാര്യങ്ങളും ഒരു സുരക്ഷയൊക്കെ ഉണ്ടായിരിക്കണം എങ്കിൽ അത് മതി. തുടക്കക്കാരെപ്പോഴും ഇത്രയും എമൗണ്ട് കൊടുത്തൊരു ഷെഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. അതായത് പതിയെ പതിയെ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിലോട്ട് ഇറങ്ങാവൂ. ഇപ്പോൾ നമ്മളൊരു 2 അല്ലെങ്കിൽ 3 രൂപയ്ക്ക് വലിയൊരു ഇതിനേക്കാളും വലിയൊരു ഷെഡ് ചെയ്തിട്ട് അത് നഷ്ടത്തിലായി കഴിഞ്ഞാൽ ആ 4 പോയി, മനസ്സിലായി? അതിനെ വിപുലീകരിച്ച് കൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് അതിൽ നിന്ന് ആദായം ഉണ്ടാക്കിയാൽ മാത്രമേ ആ ഒരു ഷെഡ് ചെയ്തത് കൊണ്ടുള്ള ഒരു അർത്ഥമുള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ ഷെഡൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. മുയലായാലും ശരി, ഞാൻ പറഞ്ഞില്ല, ഏത് ജീവി വളർത്താനായാലും ഷെഡ് വേണം. ഇപ്പോൾ പലർക്കും നേരുന്ന പ്രതിസന്ധിയാണ്. ഒന്നാമത് നല്ലൊരു തുക നമ്മളെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ആകും ഉറപ്പായിട്ട്. നമ്മൾ ഒന്നിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴേ അതിൻ്റെ ഇത് മനസ്സിലായി. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഒരു ഇത്രയും ചെറിയ ഷെഡിന് 40,000 തന്നെ അതിൻ്റെ മെറ്റീരിയൽസ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാത്തിനും നല്ലൊരു വില കയറ്റമുണ്ട്. അതായത് ഷീറ്റായാലും ശരി കല്ലായാലും ശരി, ഒരു കല്ലിന് തന്നെ 27 ലോഡിംഗ് ഉൾപ്പെടെ 27 ഇവിടുത്തെ ഒരു റേഞ്ച് കല്ല് പറയുന്നത്, 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ്. ഇപ്പോൾ ഷെഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മൃഗത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരിക്കലും ഒരു ഷെഡ് ചെയ്യാൻ പാടില്ല. അതിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ഫാമിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ഷെഡ് കൊണ്ട് അതിനും ഉപകാരപ്പെടണം. അങ്ങനെ വേണം നമ്മൾ എപ്പോഴും ഷെഡ് നിർമ്മിക്കേണ്ട. ഇപ്പം കോഴിക്ക് വേണ്ടി മാത്രം ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ബൈ ചാൻസ് നമുക്ക് കോഴിയിൽ പറ്റിയില്ല എങ്കിൽ അടുത്തൊന്ന് മേഖലയിലോട്ട് കടക്കണമെങ്കിൽ നമുക്ക് അതിന് അപ്പോഴും വിപുലീകരിക്കാൻ നിൽക്കാൻ പാടില്ല. കാരണം എങ്കിൽ വീണ്ടും നമുക്കൊരു റേറ്റാണ് ചെയ്യുമ്പോൾ ഒരു മിക്സ് ഏതൊരു ഫാമിങ്ങിനും പറ്റിയ രീതിയിൽ വേണം ഒരു ഷെഡ് ചെയ്യേണ്ടത്. അതിപ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പോൾ അല്ല, നിങ്ങൾ ചോദിക്കുക അങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഈ ഒരു ഷെഡിൽ കോഴിയെ വളർത്താം, പക്ഷേ നാളൊരു കാലത്ത് ഈ ഷെഡിനകത്ത് മുയൽ വേണമെങ്കിൽ വളർത്താൻ പറ്റും. പക്ഷേ ഒരു വീതി കുറച്ചൊരു ക്രിയയിലേക്ക് നമുക്ക് കറക്റ്റ് യൂണിറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് അതിനകത്ത് മുയൽ അടിപൊളിയായിട്ട് വളർത്താൻ പറ്റും. ഞാൻ മുയൽ പറയണമെന്ന് വെച്ചാൽ എനിക്ക് മുയൽ വളർത്തിയുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, ഞാൻ കോഴി അങ്ങനെ വളർത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഷെഡിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഈ ഷെഡ് നിർമ്മിച്ചാൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു അതൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എന്തൊക്കെ തോന്നുന്നു വെച്ചാൽ എന്തൊക്കെ സജഷൻസ്, ഞാൻ പറഞ്ഞാലും ഈ ഷെഡിൻ്റെ കുറച്ച് ഡിഫക്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു സൈഡിലെ 3 കല്ലിളക്കി, കോഴിക്കാണെങ്കിൽ 1 ഒരു കല്ലിൻ്റെ മാത്രം ഇത് മതി, എയർ പാസേജ് നല്ലതുപോലെ ഉണ്ടാവണം. ഞാൻ അതിനകത്തുള്ള കാരണം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ചാനൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ കാർഷിക വീഡിയോ ആയിട്ട് വരുന്നതുവരെ